ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നി ഗേൾസിനെ പറ്റിയിട്ടുള്ള സ്റ്റൈലിംഗ് ടിപ്സ് ആണ് കേട്ടോ. അതായത് അവരെങ്ങനത്തെയൊക്കെ ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്റ്റൈലിലുള്ള ഡ്രസ്സാണ്, സ്ലീവാണ്, കളേഴ്സാണ് അവർക്ക് ചേരുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റൈൽ പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഏത് ബോഡി ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും, അതിപ്പോൾ നമ്മൾ സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, കുറച്ച് ചബി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും, കുറച്ച് ഉയരം കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിലും, നമ്മൾ എങ്ങനെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കംഫർട്ടബിൾ ആണ് ഏറ്റവും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം. അത് നമ്മൾ കുറച്ചും കൂടെയും അട്രാക്റ്റോടു കൂടി മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റൈലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് വണ്ണം കുറഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിലും, വണ്ണം കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും, കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റൈലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫാബ്രിക്കിൽ നിന്ന് തുടങ്ങാം. ഫാബ്രിക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. കോട്ടൺസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിഫായിട്ടുള്ള കോട്ടൺസ് യൂസ് ചെയ്യുക. ഒരിക്കലും ഷിഫോൺസും ജോർജറ്റൊക്കെ സെലക്ട് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ കുറേ ട്രെൻഡാണല്ലോ ഷിഫോൺസും ജോർജറ്റിലൊക്കെ പ്രിൻസ് വന്നിട്ടുള്ള ഫാബ്രിക്സൊക്കെ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കണ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഡ്രസ്സ് നമ്മൾ കുറച്ചൊന്ന് സ്റ്റൈൽ ചെയ്യാം. അതിൻ്റെ സ്ലീവ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാറ്റേൺസ് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആക്കാനായിട്ട് ട്രൈ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഷിഫോണും ജോർജറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും കുറച്ചും കൂടി ഹെവി ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഷിഫോണാണ്, ഇപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്, പ്രിൻ്റഡ് മെറ്റീരിയലാണ് നമ്മൾ വാങ്ങിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രിൻസിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക. കുറച്ച് വലിയ പ്രിൻസ് ആയിട്ടുള്ള ഫാബ്രിക്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ചെറിയ ചെറിയ പുള്ളികളുള്ളതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വലിയ പ്രിൻസ്, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് പ്രിൻസ്, ജോമെട്രിക്കൽ പ്രിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ ഇല്യൂഷൻ ഫീൽ ചെയ്യും. നമുക്ക് കുറച്ചും കൂടെയും വണ്ണമുള്ള പോലൊരു ഫീൽ അതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫാബ്രിക് ശ്രദ്ധിക്കുമ്പോൾ, വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പാറ്റേൺസിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഇപ്പോൾ ടീനേജേഴ്സ് ആയിരിക്കുമല്ലോ കുറച്ചും കൂടെ നമ്മുടെ സ്റ്റൈലൊക്കെ നോക്കി നമ്മുടെ ബോഡി ഷേപ്പൊക്കെ അനുസരിച്ചിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമ്മൾ കുർത്താസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ട്രൈറ്റ് കട്ട് ആയിട്ടുള്ള കുർത്താസ് ഒഴിവാക്കുക. നമ്മുടെ എയർലൈൻ ആയിട്ടുള്ള കുർത്താസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അതുപോലെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ് ടൈപ്പ് ഒരുപാട് അവൈലബിൾ ആണല്ലോ. അപ്പം നമ്മൾ കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രസ് ടൈപ്പ് ട്രൈ ചെയ്യുക. അതാവുമ്പോൾ സ്ലീവ്സിലും ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഡ്രസ്സിൽ തന്നെ ഒരുപാട് സ്ലീവ്സ് വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഞാൻ പറയുന്നത് കുർത്താസിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മളതിനെ കുർത്താസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്ലീവ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്ലീവ്സ് ആണ്. കാരണം സ്ലീവ്സിലൂടെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇല്യൂഷൻ, കുറച്ചും കൂടെ ബൾക്കായിട്ടുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ലീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബിഷപ്പ് സ്ലീവ്സ്, ഞാൻ സൈഡിൽ പിക്ചേഴ്സ് കൊടുക്കാം, അപ്പം നിങ്ങൾക്ക് അതിനൊരു ഏകദേശ രൂപം കിട്ടും. ബിഷപ്പ് സ്ലീവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ സ്ലീവ്സ്, അതുപോലെ തന്നെ എന്താണ് കേപ്പ് സ്ലീവ്, ഇതെല്ലാം നമുക്ക് ഇപ്പോൾ കുർത്താസ് സെലക്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിലും, ഡ്രസ്സസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇങ്ങനെയൊക്കെ വരുന്ന സ്ലീവ്സ് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ചും കൂടെ നമ്മളെ ഈ ഒരു ഷോൾഡർ ഭാഗം കുറച്ചും കൂടെ ഹെവി ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. നമുക്ക് അത്ര സ്ലിം ആണെന്നുള്ളൊരു ഇല്യൂഷൻ അവിടെ വരില്ല. കുറച്ച് ബൾക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ നെക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും നെക്ക് സെലക്ട് ചെയ്യുമ്പോൾ കോളറായിട്ടുള്ള നെക്ക് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോളേഴ്സ് നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏത് വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും കോളേഴ്സ് നമുക്ക് നന്നായിരിക്കും. അതായത് ഈ സ്കിന്നി ഗേൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം കുറച്ച് സ്കിന്നി, കുറച്ചും കൂടി കഴുത്ത് വലുതായിട്ട് നമുക്ക് തോന്നിക്കും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ വണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. പക്ഷേ നമ്മൾ ഈ സ്കിന്നി ആയിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾക്ക് കഴുത്തിന് കുറച്ച് നീട്ടം കൂടുതലായിട്ടുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ കോളർ വന്നിട്ടുള്ള ഡ്രസ്സസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും വൈഡായിട്ടുള്ള നെക്സൊക്കെ ഒഴിവാക്കിയിട്ട് കോളേഴ്സ് ട്രൈ ചെയ്യാനും, അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കോളേഴ്സ് കൂടുതലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം.
അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ണം കുറഞ്ഞ ആൾക്കാർ പാർട്ടി വെയർസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അനാർക്കലി ടൈപ്പ്, അതുപോലെ തന്നെ പാനൽസ് വന്നിട്ടുള്ള കുർത്താസ്, ചുരിദാറുകൾ അതൊക്കെ ശ്രദ്ധിക്കുക. അത് സ്ട്രെയിറ്റ് കട്ടായിട്ടുള്ള മാക്സിമം നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അനാർക്കലി ടൈപ്പ് അതുപോലെ തന്നെ പാനൽസ് വന്നിട്ടുള്ള മോഡൽസ് ഒക്കെ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ പാൻറ്റിൻ്റെ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ബോട്ടം വെയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ലെഗ്ഗിങ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതായത് ലെഗ്ഗിങ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുർത്താസ് തന്നെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ലെഗ്ഗിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വണ്ണം കുറവ് നമുക്ക് കാലിന് തീരെ വണ്ണം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ലെഗ്ഗിങ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ നമ്മളെ ഒരു ഷേപ്പ് എടുത്ത് നമ്മുടെ സ്കിന്നിനോട് അത്രയും ഫിറ്റായിട്ട് നിൽക്കുന്നൊരു മെറ്റീരിയലാണല്ലോ ലെഗ്ഗിങ്സിൻ്റെ. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ആ ഒരു എന്താണോ കാലിൻ്റെ വണ്ണം കറക്റ്റ് എടുത്ത് കാണിക്കും. അത് കാരണം നമ്മളെപ്പോഴും ലെഗ്ഗിങ്സ് ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻസ് ഒക്കെ കിട്ടും, പലാസോസ് കിട്ടും, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ലെഗ്ഗിങ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മൾ ഇപ്പോൾ വെസ്റ്റേൺ വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ജീൻസ്, അതുപോലെ തന്നെ ബാഗി പാൻസ്, അതുപോലെ തന്നെ ക്ലോത്ത്സ്, അതുപോലുള്ള ഇപ്പോൾ അതൊക്കെ ട്രെൻഡാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ടിപ്സൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.